നമ്മുടെ ഇടുക്കിയിലുണ്ടായിരുന്ന ആദ്യത്തെ എം പി ജോയസ് ജോർജ്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇപ്പം നിങ്ങൾ എല്ലാവരും മനസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ മുമ്പിൽ പോയിട്ട് പെൺകുട്ടികളെ കുനിഞ്ഞു നിൽക്കരുത്. അൺമാരിഡ് ട്രബിൾ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെയാണ് പറയുക. വിവാഹം കഴിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമോശങ്ങൾ എന്നൊക്കെ. ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങനെയുടെ രാഷ്ട്രീയ അവബോധത്തെക്കുറിച്ചൊക്കെയും പലരും പല രൂപത്തിലൊക്കെയും ഇകഴ്ത്തി പറയാറുണ്ട്. രാഷ്ട്രീയ ശത്രുക്കൾ പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങനെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അത് തോന്നിയെന്നറിയില്ല. ഈ സംഭവത്തെക്കുറിച്ച് കുറേയധികം വീഡിയോസ് ഞാൻ കണ്ടു. അതിലൊക്കെ പല രൂപത്തിലും പല ഭാവത്തിലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാളെ തന്റെയും തള്ളിയും കുറ്റം പറഞ്ഞു നോക്കിയും പറഞ്ഞിട്ടൊക്കെയും പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം ധാർമ്മിക രോഷം കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, കേരളത്തിലുള്ള സകല ആളുകൾക്കും ഇതിൽ വിഷമമുണ്ട് ഇങ്ങനെ പറഞ്ഞതിൽ. രാഹുൽ ഗാന്ധിയെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ജോയസ് ജോർജ് ഇന്നലെ പുട്ടി മുളച്ചവനാണ്, പാരമ്പര്യമൊന്നുമില്ല, രാഷ്ട്രീയ പാരമ്പര്യം ഒട്ടുമില്ല. പണ്ട് ഇവിടെ ഒരാളുണ്ടായിരുന്നു, മോട്ടിലാൽ നെഹ്റു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടായിരുന്ന ആളാണത്രേ മോട്ടിലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ മകൻ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഭാരതരത്നം. അദ്ദേഹത്തിൻ്റെ മകള് ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഭാരതരത്നം. അദ്ദേഹത്തിൻ്റെ മകൻ രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ മകനാണിത്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഞാൻ പഞ്ചായത്ത് മെമ്പർ എൻ്റെ ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ്, ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു എൻ്റെ അച്ഛൻ എന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ 16 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളുടെ കാര്യമായിരിക്കും, പക്ഷെ വലിയൊരു അഭിമാനമാണ് നമുക്കെല്ലാവർക്കും. അപ്പോൾ അതൊരു റെപ്യൂട്ടേഷൻ കൂടിയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക, ഒരു വീടിനകത്ത് 3 പ്രധാനമന്ത്രിമാർ, അവല ഭാരതരത്നം അവാർഡുകൾ. ഇത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു, രാഹുൽ ഗാന്ധി ബോംബ് പൊട്ടി പൊട്ടിച്ച് ബോംബ്, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് ഇനി എന്ത് രാജ്യസേവനം എന്നും പറഞ്ഞ് രാജീവ് ഗാന്ധിക്ക്, രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോയിട്ടൊരു ബിസിനസ് ആരംഭിക്കാനൊരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ടും ഒരർത്ഥത്തിൽ ജീവൻ പണയം വെച്ച് തന്നെയാണ് അതിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് വരെ ആ മനുഷ്യൻ പലപ്പോഴും ചർച്ച ചെയ്തൊരു വിഷയമാണ് മോശമായിട്ടുള്ളൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് ഇതുവരെ വീണ് കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹമെങ്കിലും കരുതി വയ്ക്കുന്നൊരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, തറവാടിത്തം മറ്റുള്ളവർ അംഗീകരിച്ചു കൊടുക്കണമെന്നില്ല, അതിനനുസൃതമായിട്ടുള്ള വാക്കുകൾ പ്രവർത്തികൾ അതേ ചെയ്തിട്ടുള്ളൂ. രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ബോധം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അതിനെക്കുറിച്ച് നമുക്ക് എന്തും പറയാം. പക്ഷേ അത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണ് ജോയിസ് ജോയിസ് ജോർജ് എന്ന് പറയുന്ന, ഇവിടെ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഉപയോഗിക്കാവുന്ന വാക്ക് തെമ്മാടി എന്നാണ്. വേറെയും വാക്കുകളുണ്ട് അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അയാളുടെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് നീണ്ടുപോകും, പെങ്ങളുടെ അടുത്തേക്ക് നീണ്ടുപോകും. അപ്പോൾ നമ്മളത് ഉപയോഗിക്കേണ്ട. ഇവിടെ നമ്മൾ ഇങ്ങനൊരുവൻ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ
അത് അവൻ്റെ ചില പോരായ്മകളെ കൊണ്ട് അവൻ്റെ ചില രോഗങ്ങളെ കൊണ്ടായിരിക്കാം അത്. ഒരു പെൺകുട്ടി വന്ന് മുമ്പിൽ വന്ന് കുഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇവരെ ഈ ജോയസ് ജോർജിന് എന്താണ്, എന്തൊരു വികാരമാണ് ഉണ്ടാകുക എന്നുള്ള അവൻ്റെ വീട്ടുകാരോട് തന്നെ ചോദിക്കണം. അവൻ്റെ പെങ്ങളോടോ അമ്മയോടോ ഭാര്യയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പം ആ വികാരമാണ് രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഒരാൾ വന്ന്, ഒരു പെൺകുട്ടികൾ വന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ഒന്ന് നോക്കും, രാഹുൽ ഗാന്ധിക്കും ഉണ്ടായി വരാനുള്ള സാധ്യത അതേ വികാരം തന്നെയാണ്. അവൻ കരുതിപ്പോയൊരു തെറ്റൊന്നുമില്ല, അങ്ങനെയല്ലേ കേട്ടാൻ പറ്റുള്ളൂ. അവൻ്റെ എക്സ്പീരിയൻസ് വെച്ചല്ലേ അവനത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ആ വേദിയിലിരുന്ന് MM മണി മന്ത്രിയുണ്ട്, LDFന്റെ വേദിയാണത്. MM മണി ആ വേദിയിലിരിക്കുന്നുണ്ട്, മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ലിപ്പ് ഓഫ് ടങ് അത് പിന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രീതി അതാണ് എന്ന് വെച്ചിട്ട് അദ്ദേഹം ആരുടെയും മെക്കെട്ട് കയറി ചരിത്രമൊന്നുമില്ല. വൃത്തികെട്ട ഭാഷ അദ്ദേഹം വ്യക്തി അല്ല, അത് അതിന് അതിനനുസൃതമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകണം. അത് MM മണി ഈസ് MM മണി, നമുക്കത് വിട്ട് കളയാം. അദ്ദേഹത്തിൻ്റെ വേദിയിലിരുന്ന് ഈ കാര്യം പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറെ കൊഞ്ഞാണന്മാർ, മണവണാഞ്ചന്മാർ എന്ന് പറഞ്ഞ് ചിരിക്കുന്നത് കണ്ടു. ഇവന്മാരിക്കും ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഫൂലാൻ ദേവി ചെയ്ത പോലെ നിരത്തി നിർത്തണം ചെയ്യേണ്ടത്. ഇവന്മാരേക്കും വെടിവെക്കരുത്, കുന്തം കയറ്റണം. എവിടെയെന്ന് മനസ്സിലായില്ലേ? അതാ ചെയ്യേണ്ടത്. ആ വേദിയിലിരുന്ന് ചിരിച്ച ആളുകൾ, അവർ ചിരിച്ചത് വാസ്തവത്തിൽ കേരള സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ്. കേരളത്തിലുള്ളൊരു രാഷ്ട്രീയ നേതാവ് ദാ ഇങ്ങനെ പറഞ്ഞു, പെൺകുട്ടികൾ ഒരു പുരുഷൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നാൽ അപകടമുണ്ടാകും. ഇതല്ലേ നോർത്ത് ഇന്ത്യക്കാർ പറയുക, ഇതല്ലേ മറ്റുള്ളവർ പറയുക. അപ്പം എൻ്റെ അപമാനം ആർക്കാണ്? ആത്യന്തികമായിട്ട് അൾട്ടിമേറ്റ്ലി എൻ്റെ അപമാനം ആർക്കാണ്? കേരളീയർക്ക് മൊത്തം. അപ്പം കേരളീയരുടെ രീതി അതാണ് എന്നല്ലേ അവരെ കൊണ്ട് കരുതിപ്പിച്ചത് ഈ തെമ്മാടിക്കുട്ടൻ? എനിക്ക് പലതും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല, എങ്കിലും ഒബ്ജക്റ്റീവായിട്ട് പറയാം, കേരളീയരുടെ രീതി മുൻപിൽ കൂടെയല്ല. കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അപ്പോഴാണ്, അത് കാണുമ്പോഴാണ് കേരളീയർക്ക് ജ്വലിക്കുക അവൻ്റെ വികാരം എന്നല്ലേ ഇവൻ പറഞ്ഞു വെച്ചത്? ഇത് ഇടുക്കിക്കാർക്ക് മുഴുവൻ ഇങ്ങനെയാണോ അതോ കേരളീയർക്ക് മുഴുവൻ ഇങ്ങനെയാണോ? അറിയാൻ താല്പര്യമുള്ളവർ ചോദിച്ചതാണ്. അവൻ ഇടുക്കി പാലത്തോപ്പിലാണ്. എനിക്ക് നേരിട്ട് അറിയാം ഇവനെ, കാരണം ഇടുക്കിയില് ചെറുതോണിയിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അന്ന് അവിടെ നേതാവ് ഉസ്മാൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അവിടുത്തെ നേതാവ്, മറ്റേ കോൺഗ്രസിന്റെ നേതാവ്. ഞാൻ അവിടെ താമസിച്ചിട്ടുള്ള ആളാണ്, അന്ന് ഇവനെ അറിയാം. ഇടുക്കിക്കാരിങ്ങനൊരു സ്വഭാവമുള്ളവരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇടുക്കിക്കാർക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷെ ഇവൻ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും. ഇനി ഇടുക്കിക്കാരെ കാണുന്ന സമയത്ത് ഇവൻ്റെ വാക്കുകൾ ചിലപ്പോൾ അവർ ഈ കാണുന്നവർ ചിലപ്പോൾ ഓർമ്മിച്ചെന്നിരിക്കും. ഇടുക്കിയിലെ ആളുള്ള ആൾക്കാർ എറണാകുളത്ത് വരുന്ന സമയത്ത് മുഖത്ത് വെച്ചിരിക്കും ചിലപ്പോൾ. ഇവൻ ഇടുക്കിക്കാരെ അപമാനിച്ചു. ഇനി നമ്മൾ ഉത്തരേന്ത്യയിൽ പോകുകയെന്ന് വെച്ചാൽ അവന്മാർ പറയും, നിങ്ങൾ കേരളത്തിൽ നിന്നാണോ? അതെ. അപ്പോൾ അവർ ചിരിക്കും, കാരണം കേരളത്തിലെ നേതാവ് MP ആണവൻ, പാർലമെൻറ്റ് മെമ്പറാണവൻ. ഇവനാണ് ഈ പറഞ്ഞ തേർഡ് റേറ്റ് സബ്സ്റ്റാൻഡേർഡ് വാക്കുകൾ, മ്ലേച്ഛമായിട്ടുള്ള വാക്കുകൾ, വൃത്തികെട്ട വാക്കുകൾ, തന്തയ്ക്ക് പറക്കാത്ത വാക്കുകൾ എന്ന് പറയാം ഒരുവൻ്റെ വാക്കുകൾ. ഇവിടെ അതല്ലാണ്ട് പിന്നെ എന്താ പറയാൻ കഴിയുക? അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ പച്ചത്തിരി കൊണ്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവർ. ഇനി അതിനു വിട്ട് പുതിയ പച്ചത്തിരി എൻ്റെ പുസ്തകങ്ങളിലൊന്നുമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ, LDFന്റെ ആളുകൾ, അവർ നിരനിരയായിട്ട് നിന്ന് മാപ്പ് പറയണം. അതാണ് വേണ്ടത്, നിരനിരയായിട്ട് നിന്ന് മാപ്പ് പറയണം. കാരണം പിണറായി വിജയൻ ഈ സംഭവം അറിഞ്ഞ സമയത്ത് അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങളുടെ രീതിയല്ല എന്ന് പറഞ്ഞു. ഇവനെ വിളിച്ച് ചോദ്യം ചെയ്യണം. കാരണം LDFനെ സ്നേഹിക്കുന്നൊരു കൂട്ടം ആൾക്കാരുണ്ട്.
അങ്ങ് സ്നേഹിക്കാനുള്ള കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനോട് എപ്പോഴെങ്കിലും ഒരു ചായ്വ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അതിനകത്തൊരു ഫെഡറൽ സംവിധാനമുണ്ട്. ഒരു എക്സോൾട്ടഡ് ഡോങ്കി മുമ്പിലും പിന്നെ കുറെ ഓർഡിനറി ഡോങ്കീസിന് പിമ്പിലും പോകുന്നിടയ്ക്ക് ഒരു 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 സഭയല്ല എൽ ഡി എഫ് എന്നൊരു തോന്നലുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊരു തോന്നലുണ്ട്. അതിൻ്റെ പേരിലൊരു ബഹുമാനവുമുണ്ട്. ഇവിടെ അത് കാണിക്കേണ്ട സമയമാണ്. ഇവനെ ചവിട്ടി പുറത്താക്കുകയാണ് വേണ്ടത്. അല്ലാതെ രണ്ട് വാക്കുകളിലൂടെ ഓ ഞങ്ങൾക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ല, അഥവാ ഞങ്ങളിങ്ങനെയൊന്നും പറയാറില്ല, അത് ഞങ്ങളുടെ രീതിയല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയരുത്. കാരണം അങ്ങനെയാണെങ്കിലത് ഇത്തരം രീതികളോട്, ഇത്തരം ധാർഷ്ട്യതരമാർന്ന രീതികളോട്, ഇത്തരം വാക്കുകളോട്, ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുള്ള പ്രസംഗങ്ങളോട്, ഇത് സംബന്ധിച്ചുള്ള പ്രവൃത്തികളോടൊക്കെ അനുഭാവം വെച്ച് പുലർത്തുന്നവരാണ്. അങ്ങനെ ആകട്ടെ, നമുക്ക് 10 വോട്ട് കിട്ടണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്നതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊരു ധാരണ 10 ആൾക്കെങ്കിലും വന്നു ചേരും കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ജോയ്സ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി, അവൻ്റെ ചൈൽഡ്ഹുഡ്, അവൻ്റെ സബ് കോൺഷ്യസ് പ്രോബ്ലമാണ് അവൻ നിന്ന് പുറത്തു വന്നത്. അതവന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ വസിക്കുന്ന അവൻ്റെ ജീവിതം തുടങ്ങി വെച്ച വാഴത്തോപ്പിൽ അവിടെ നിരക്കപ്പരക്ക കാടുകളുണ്ട്. ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 ഏക്കർ സ്ഥലം ഉണ്ടായിരിക്കും പണ്ടൊക്കെ. അപ്പം അവിടെ വെച്ച് പലതും കണ്ടിട്ടുണ്ടാവും ഇവൻ. അവനത് മുതലെടുത്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി കുനിഞ്ഞു നിൽക്കുകയെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ്? അത് അവരല്ലേ അറിയുള്ളൂ. അവൻ്റെ ചുറ്റുപാടുകൾ, അവൻ്റെ പെങ്ങള്, അമ്മ ഇതൊക്കെ വിട്ട് അവർക്കെല്ലാം അവനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവൻ ജീവിച്ചു വരുമ്പോൾ ഒരു പെൺകുട്ടി കുനിഞ്ഞു നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ പെൺകുട്ടിയുടെ മനസ്സിലെ വികാരം എന്തായിരിക്കും? അങ്ങനെ കുട്ടി കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് കാണുന്ന പുരുഷൻ്റെ മനസ്സിലെ വിചാരം എന്തായിരിക്കും? അത് ഇവൻ്റെ മനസ്സ് വെച്ച്, ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് വെച്ച് അവൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം തെറ്റി, ലോകോത്തര നേതാ, ലോകം മുഴുവൻ അറിയുന്ന ഒരു നേതാവാണ് ഇന്ദിരാഗാന്ധിയുടെ മകൻ്റെ മകൻ, നെഹ്റുവിൻ്റെ മകളുടെ മകൻ്റെ മകൻ. അങ്ങേരുടെ രാഷ്ട്രീയ പക്വതയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇകഴ്ത്തി പറയാം, പുകഴ്ത്തി പറയോ ഇകഴ്ത്തി പറയോ ചെയ്യാം. പക്ഷേ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞാൽ, അങ്ങോട്ടൊന്നും തിരിഞ്ഞു കഴിഞ്ഞാൽ 10,000 ക്യാമറകൾ അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കും. ആ ക്യാമറകളുടെ നടുവിൽ നിന്നുകൊണ്ട് എന്തിനേറെ രാത്രി ഉറങ്ങാൻ പോലും, ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കോമാളി വേഷം കാണിച്ചാൽ അതും ശ്രദ്ധിക്കാൻ ആളുണ്ടെന്നുള്ളതാണ് സത്യം. നേതാക്കന്മാരുടെ ജീവിതം അങ്ങനെയാണ്. പണ്ടത്തെ പോലെയല്ല, പണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ സമൂഹമുള്ളൂ, ഇന്ന് വീടിനകത്തും സമൂഹമാണ്. എവിടെയാണ് ഏത് തരത്തിലുള്ള ക്യാമറയാണെന്ന് അറിയാത്ത സാഹചര്യം, ഇട്ട ഷർട്ടിൻ്റെ ബട്ടൺ പോലും ക്യാമറയായിരിക്കും. അപ്പോൾ അവിടെ കയറി വരുന്ന ആൾക്കാർ അവരൊരു ക്യാമറയൊന്നും കാണില്ല, പക്ഷേ ഇട്ട ഷർട്ടിൻ്റെ ബട്ടൺ പോലും ചിലപ്പോൾ ക്യാമറയായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള രീതികൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലും വിധത്തിലുള്ള മറ്റേ ചാബല്യങ്ങൾ കാണിക്കാൻ കഴിയില്ല. ഇനി വേണമെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരേ രീതിയിലുള്ള അടക്കവും ഒതുക്കവും പാലിക്കാൻ നേതാക്കന്മാർ ബാധ്യസ്ഥരാണ്. രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചും ബാധ്യസ്ഥനാണ്. പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാർലമെൻറ്റിലൊരിക്കൽ നിശ്ചിതമായിട്ട് അദ്ദേഹം ശ്രീമാൻ നരേന്ദ്രമോദിയെ വിമർശിച്ചു. ഏകദേശം 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗം നിശ്ചിതമായിട്ടാണ് വിമർശിച്ചത്. ഈ വിമർശനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഓടി വന്ന് ചെയ്തത് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുകയും ചെയ്തു, വ്യക്തി എന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദിയോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള വിപ്രതിപത്യവുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ നയങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് മര്യാദ. അത് ജോയ്സ് ജോസിനെ പഠിപ്പിക്കാൻ എനിക്ക് കഴിയില്ല, വേറെ ആർക്കും കഴിയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, അയാൾ ഇതെല്ലാം കാണുന്നതല്ലേ. ഇനി അയാൾ ഇരിക്കുന്ന സഭയിലാണോ ഇത് സംഭവിച്ചത് പോലെ എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം
ഇവിടെ ഈ ഒരു സംഭവത്തിനെ അധികരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ആക്ഷൻ അതെടുക്കാൻ LDFന് പ്രത്യേക കമ്മ്യൂണിസ്റ്റ് മാർച്ച് പാർട്ടി കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലൊരു അപരാധമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും വലിയ മനോവേദന ഉണ്ടാക്കിയൊരു കാര്യമായി ഈ ഒരു പരാമർശം. ചീപ്പർ ദാൻ ചീപ്പസ്റ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ മതിയെന്ന് എനിക്കറിയില്ല. അതാണ് അവൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ജോസ് ജോർജ് എന്ന് പറയുന്ന തെമ്മാടിയുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പഠിച്ചറിവുകൊണ്ട് മാത്രം അന്തസ്സും ആഭ്യാത്യവും തറവാടിത്വവും അതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഇവനെ പഠിച്ചറിവുണ്ട്, അഡ്വക്കേറ്റാണ്, എഴുത്തും വായന നന്നായിട്ട് അറിയാം, വായിക്കുന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ അറിയാം. പക്ഷെ അവൻ ഇല്ലാതെ പോയ കുറേ കാര്യങ്ങളൊന്നും കുരുത്തം. പിന്നെ അന്തസ്സ്, പിന്നെ ആഭ്യാത്യം, പിന്നെ തറവാടിത്തം, അതവനില്ലാതെ പോയതിന് സത്യം പറഞ്ഞാൽ കുറ്റം പറയേണ്ടത് അവൻ്റെ തന്ത്രയെയാണ്, അവൻ്റെ തള്ളയെയാണ്. അതിനവർ തന്നെയാണ് ഉത്തരവാദികൾ. ഈ ഒരു രീതിയിൽ അവനെ അവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിക്കാത്ത തന്തയും തള്ളയും തന്നെയാണ് ഉത്തരവാദികൾ. മാതാവും പിതാജമേ ശത്രു, അവൻ്റെ രണ്ട് ശത്രുക്കൾ അവൻ്റെ മാതാവും പിതാവും മണകാലം എന്താണ്, എന്നെ ബാല്യേന ഭാട്യതേ. പഠിപ്പിക്കേണ്ട സമയത്ത്, ബാലനായിരിക്കുന്ന സമയത്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. സഭാമധ്യേന ശോഭന്തേ, ഇപ്പം സഭയുടെ മധ്യത്തിൽ വന്ന് എന്താ ഈവൻ, അവൻ ഇവരൊരു കൂഷ്മാണ്ഡമായി മാറി. സഭയുടെ മുമ്പിൽ വന്നിട്ട് ഈ ഹംസങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കൊക്കുകൾ നിൽക്കുന്ന പോലെയായി അവൻ. ഇനി എവിടെ ചെന്നാലും അതിൻ്റെ സ്ഥിതി. ഇനി അവന് നല്ല സഭയിൽ ചെല്ലാൻ പറ്റും, കാരണം അസഭ്യനായി, സഭയ്ക്ക് കൊള്ളാത്തവനായി. അതുകൊണ്ട് ഇനി അവന് ഒരു സഭയിലും ചെല്ലാൻ പറ്റില്ല. ഏത് സഭയിൽ ചെന്നാലും അവൻ ഒരു കാര്യം ഉറപ്പാണ്, ചിലപ്പോൾ അടിയും കിട്ടിയെന്ന് വരും. അതിനെ തടയാൻ ഒരു പക്ഷെ ഇവിടെ സഖാക്കൾക്കും കഴിയില്ല, അവൻ്റെ പാർട്ടിയുടെ വക്താക്കൾക്കും കഴിയില്ല. അത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഭാഷണമാണ് അവൻ പറഞ്ഞത്. ഏതായാലും നാട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വാഴത്തോപ്പിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് വലുതാക്കിയിട്ട് ആ ചെറുതോണിയിൽ ഒന്ന് പ്രദർശിപ്പിക്കുക, വാഴത്തോപ്പിലൊന്ന് പ്രദർശിപ്പിക്കുക. വാഴത്തോപ്പ് സ്കൂളുണ്ടല്ലോ, അവിടെ നിന്ന് പ്രദർശിപ്പിക്കുക. അവൻ്റെ തന്തയും തള്ളിയൊന്ന് കാണട്ടെ, അവരുടെ മകൻ്റെ ലീലാവിലാസം, അവൻ്റെ അവരുടെ മകൻ്റെ അസാമാന്യ കഴിവ്, ആ പ്രസംഗത്തിലെ തീക്ഷ്ണത, പ്രസംഗിച്ച ആളുകളെ എങ്ങനെ വശീകരിക്കാം, ചിരിപ്പിക്കാം, പൊട്ടിച്ചിരിപ്പിക്കാം, അവൻ്റെ തന്തയും തള്ളിയും ഒന്ന് കണ്ട് രസിക്കട്ടെ. നമസ്കാരം. പിണറായി വിജയൻ സഖാവ് ഇത് ഞങ്ങളുടെ ശൈലിയല്ല എന്നും പറഞ്ഞ് മാറി നിൽക്കരുത്, അത് വലിയൊരു അപരാധമായി മാറും. കൃത്യമായ രീതിയിലുള്ള ആക്ഷൻ എടുക്കണം. അയാളെ വിളിച്ച് ശാസിക്കണം, അയാളെ സസ്പെൻഡ് ചെയ്യണം, തുടർന്ന് എന്തെങ്കിലും ആക്ഷൻ പാർട്ടി വൈസ്. അയാൾ ആ പാർട്ടിയിൽപ്പെട്ട ആളാന്ന് വിചാരിച്ചാൽ ഞാൻ പറയുന്നത്, എനിക്കൊന്നും അറിയില്ല അവൻ്റെ പാർട്ടി ഒന്നും എന്താണെന്ന്. ഏതായാലും LDFന്റെ അനുഭാവിയാണല്ലോ, LDFന് അകത്തു നിന്നിട്ടാണല്ലോ പറഞ്ഞത്. ഈ രീതിയിലുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ LDFന് 100 വോട്ട് ഇത്തവണ കിട്ടാനിരിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉടുമ്പൻചോലയിൽ മണി അവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്, ഈ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ഒരു കാര്യം ഉറപ്പാണ്, MM മണിക്ക് അവിടെ നിന്ന് 100 വോട്ട് കിട്ടാൻ ഇരിക്കുന്നതായിരുന്നുവെങ്കിൽ അത് 10 വോട്ടായിട്ട് കുറയുന്ന കാര്യം ഉറപ്പാണ്. ആയതുകൊണ്ട് ഇത്തരം ശവങ്ങളെ വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ഇത്തരം ശവനാറികളെ എടുത്ത് കൃത്യമായിട്ട് എടുത്ത് മാറ്റിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടില്ലെങ്കിൽ, അത് LDFന് ഭൂഷണമല്ല, LDFിൽ നിന്ന് ദുർഗന്ധം പരക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ LDFന്റെ എല്ലാ നേതാക്കളും, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ നേതാക്കന്മാർ വരി വരിയായിട്ട് നിന്ന് തുടങ്ങട്ടെ, മാപ്പ് പറയുന്നത് തുടങ്ങട്ടെ. ജോയ്സ് ജോർജിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കരുത്, കാരണം ഇതവൻ്റെ തറവാട്ടി നോവൻ പഠിച്ചത്. അവൻ ഇനിയും ഇത് പറയും. ഇനിയും ആരൊക്കെ കുറിച്ച് പറയുന്ന അറിയാൻ പറ്റില്ല, അത് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റുമെന്ന് അർത്ഥം. LDF മാപ്പ് ചോദിച്ചേ മതിയാവും. ഇടുക്കിക്കാരോടും കേരളീയരോടും എന്തിനേറെ രാഹുൽ ഗാന്ധിയോടും മാപ്പ് ചോദിച്ചേ മതിയാവും.